ചാനലിൽ ആദ്യമായിട്ടാണ് എത്തിച്ചേരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവാക്കാനും അഭ്യർത്ഥിക്കുന്നു. ജിമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 ടൂളുകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. കുറച്ച് വേഗത്തിലായിരിക്കും കാര്യങ്ങൾ പറയുക, കാരണം ഇത് സംശയം ഉണ്ടെങ്കിൽ വീണ്ടും കണ്ട് നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. സെലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള 6 ടൂളുകളാണ് ഇന്ന് പറയുന്നത്. നേരത്തെ റെക്റ്റാങ്കിൾ സെലക്ടും എലിപ്റ്റിക്കൽ സെലക്ടും നമ്മൾ ഇതിനു മുന്നേ ഉള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള 6 ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ എൻ്റെ ആവശ്യം ഈ റോസാപ്പൂവിൽ നിന്നും ഈ പൂ മാത്രം, ഈ ചുവപ്പ് നിറത്തിൽ കാണുന്ന ഈ ഭാഗം മാത്രം എങ്ങനെയാണ്, ഏതെല്ലാം രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് അല്ലെങ്കിൽ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഫ്രീ സെലക്ട് എന്നുള്ള ടൂൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ ഇത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. ഇത് നമുക്ക് ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് വരച്ച് എടുക്കുക എന്നുള്ളതാണ്. നമ്മളിത് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്കിതുപോലെ ഓരോ ഭാഗത്തേക്ക് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി, കുറച്ചുകൂടി കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഇമേജിനെ കുറച്ച് സൂം ചെയ്ത് വെക്കുന്ന നല്ലതാണ്. അതുകൊണ്ട് കൺട്രോൾ അമർത്തി പിടിച്ച് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ അത് കുറേ കൂടി സൂം ചെയ്ത് വരുന്നതാണ്. സൂം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പാത്തിലൂടെ ഏത് ഭാഗത്തൂടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അതിനിങ്ങനെ നമുക്ക് ഇത് കുറച്ച് ശ്രദ്ധയുണ്ടെങ്കിൽ, ഏതായാലും ഗ്രാഫിക്സ് വർക്ക് എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധയോടും ക്ഷമയോടും കൂടി ചെയ്യുന്നതായ കൊണ്ട് അത് പ്രത്യേകിച്ച് പറയുന്നില്ല. ഇത്തരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങളിലൂടെ വരച്ച് ഓരോ ഭാഗത്തും നമുക്ക് അതിൻ്റെ ആ കർവൊക്കെ വരുന്നത് നോക്കി അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഞാൻ കുറച്ച് സ്പീഡിലാണ് ചെയ്യുന്നത്, കാരണം ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുവാൻ കഴിയും. ഇത് ഞാൻ വളരെ എളുപ്പത്തിൽ വളരെ സ്പീഡിലങ്ങ് ചെയ്യുകയാണ്. ഏറ്റവും അവസാനം തുടങ്ങിയ സ്ഥലത്ത് കൊണ്ടുവന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ സെലക്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് സെലക്ഷനിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എഡിറ്റിൽ കോപ്പി എടുക്കാം, അല്ലെങ്കിൽ കൺട്രോൾ സി ഉപയോഗിച്ച് ഞാനിപ്പോൾ കൺട്രോൾ സി എടുത്ത് കോപ്പി എടുത്തു നമ്മുടെ ഈ പേജിലേക്ക് വേണമെങ്കിൽ ഒരു പുതിയ ലെയർ ആഡ് ചെയ്തേക്കാം. ഇതിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒരു ഭാഗം മാത്രമായിട്ട് ലഭിക്കുന്നതാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രാൻസ്ഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ രീതിയിലേക്ക് അതൊന്നും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിന് തൽക്കാലം നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു ഭാഗം മാത്രം അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ ഇപ്പോൾ സെലക്ഷൻ ഉണ്ട്. ഈ സെലക്ഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ടിൽ നൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒഴിവാകും. അപ്പോൾ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കട്ട് ചോദിച്ചു. ഇനി അടുത്ത ടൂൾ നോക്കാം. അടുത്തത് എന്ന് പറയുന്നത് ഫസി സെലക്ട് ആണ്. അതായത് സെലക്ട് എ കണ്ടിന്യൂസ് റീജിയൻ ഓൺ ദ ബേസിസ് ഓഫ് കളർ. ഒരു കളറിനെ ബേസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ മാത്രം സെലക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഇതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളിലേക്ക് വരും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളിലേക്ക് വരും. ഇനി ആ ത്രഷോൾഡ്, ഇവിടെ സൈഡിലുള്ള സെറ്റിങ്സിൽ ഈ ത്രഷോൾഡ് എന്ന് പറയുന്നത് കുറച്ചങ്ങ് വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ചുകൂടി അങ്ങ് വർദ്ധിപ്പിക്കുകയാണ്. അതിൻ്റെ ഏരിയ അങ്ങ് കൂടും. അതുമായി ബന്ധപ്പെട്ട് വരുന്ന സെലക്ഷൻ നേരത്തെ ചെറിയ ഭാഗത്തായിരുന്നു കാണിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കുറേ കൂടി ഭാഗത്തേക്ക് പോകുന്നു. ഒരു 100% സെറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ കുറേ കൂടി കാര്യമായി കണ്ട കുറച്ച് അധികമായി പോയി. അപ്പോൾ അത്രയും വേണ്ട, ഞാനൊരു 80 സെറ്റ് ചെയ്യുന്നു. 80 സെറ്റ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അതുമായി ബന്ധപ്പെട്ടുള്ള ഇവിടെ ഒരു ഗ്രേഡിയൻ്റ് സ്റ്റൈലിൽ നിറത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളുള്ളതുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ ഈ അവസ്ഥയിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. വലിയ കുഴപ്പമില്ലാതെ വളരെ കുറച്ച് ഭാഗങ്ങളിൽ ഒരു മിസ്സിങ് ഉണ്ടെന്ന് മാത്രം നമുക്കതിന് ഒരു രണ്ടാമത്തെ ഇതായിട്ട് ഞാനിവിടെ പ്ലേസ് ചെയ്യാം. ആദ്യത്തിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ചില നിറങ്ങളെ ഇതിലേക്ക് കിട്ടിയിട്ടില്ല, എങ്കിലും ഒരു കണ്ടിന്യൂസ് റീജിയൻ വെച്ചിട്ട് വളർന്ന ബേസ് ചെയ്ത ഒരു കണ്ടിന്യൂസ് റീജിയൻ നമുക്ക് ഈ ഒരു ചിത്രത്തിന് അത് പ്രസക്തി കുറച്ച് കുറവാണെങ്കിലും പലപ്പോഴും നമുക്കത് ഉപയോഗപ്രദമാകുന്ന ഒരു സംഗതിയാണ്. അടുത്തത് സെലക്ട് ബൈ കളർ. സിമിലർ കളർ ഉള്ള ഭാഗങ്ങളിൽ നിന്ന് അത് സെലക്ട് ചെയ്തെടുക്കാൻ കഴിയും. ഞാൻ ഈ ടൂൾ എടുക്കുന്നു, നമ്മുടെ ഈ ഭാഗങ്ങൾ എടുക്കുന്നു. ഇവിടെ ആദ്യം നമുക്കറിയാം ഒരു സെലക്ഷൻ നിൽക്കുകയാണെങ്കിൽ ഞാനത് ഒഴിവാക്കുന്നു.
ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഈ സെലക്ടാണ്, സെലക്ട് ബൈ കളർ എന്നുള്ളത്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണോ ഞാൻ ക്ലിക്ക് ചെയ്ത ഭാഗത്തുള്ള നിറങ്ങൾ ഈ ചിത്രത്തിലുള്ളത് അവിടെയെല്ലാം സെലക്ഷൻ ആവും. വേറൊരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഈ ഡാർക്കായിട്ടുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സമാനമായിട്ട് ഈ ചിത്രത്തിൽ എവിടെ എന്തെല്ലാം ഉണ്ടോ അത് ക്ലിക്കാവും. ഞാനിവിടെ ഈ സ്റ്റെമ്മിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമേ ആ സെയിം കളർ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രം ഇവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്, ആ തരത്തിലേക്ക് ഒരു സെലക്ഷൻ വരും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇത് ഞാൻ കൺട്രോൾ സി എടുത്ത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ ഈ തരത്തിലായിരിക്കും കിട്ടുക. ആ ഞാൻ ക്ലിക്ക് ചെയ്ത സ്ഥലത്തെ നിറത്തിന് സമാനമായിട്ടുള്ള നിറങ്ങൾ ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കൊരു സിമിലർ കളറുള്ള ഭാഗങ്ങളെ മാത്രം, ഇത് ഓരോ ഡിസൈനിങ്ങിലും ഇതെല്ലാം വേണ്ടി വരും. നമുക്കിപ്പോൾ ഈ ഒരു റോസ് ഫ്ലവറിൻ്റെ കേസിൽ അത് കുറച്ച് ആപ്ലിക്കബിൾ അല്ല, എങ്കിൽപ്പോലും നമ്മളിതിൻ്റെ സെലക്ഷൻ മെത്തേഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് കുറേ കൂടി അത്ഭുതപ്പെടുത്തുന്ന ഒരു ടൂളാണ് സിസർ സെലക്ട്. സിസർ സെലക്ട് ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റലിജൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെലക്ഷനാണ്. നമുക്കത് എടുത്തിട്ട് നോക്കാം. ഇവിടുത്തെ ഇത് ഒഴിവാക്കുന്നു. ഇൻ്റലിജൻസ് പറഞ്ഞാൽ നമ്മൾ ഇത് സാധാരണ ആദ്യം നമ്മളെടുത്തിട്ടുള്ള ഫ്രീ സെലക്ട് വരച്ച പോലെ തന്നെ വരച്ച് പോവുക. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് ഈ കളറിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കി ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ അങ്ങ് സെറ്റ് ചെയ്തോളൂ. ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ട് വരക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഇവിടെ വരെ വരച്ച് കഴിഞ്ഞാൽ അത് വളഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഞാൻ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ആ വഴി ഉണ്ടായിരുന്നത് അതിനനുസരിച്ചത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് വലിയ ഒരു ഒരു കൂടുതൽ റിസ്ക് ഇല്ലാണ്ട് വരച്ചെടുക്കാൻ കഴിയുന്ന ഒരു ടൂളാണ്. ആ വളവുകളും ആ ഷേപ്പും എല്ലാം അതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. നമുക്കത് ഇത് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഇത് നമുക്ക് എവിടെയെങ്കിലും സൈഡിൽ ഇച്ചിരിയൊക്കെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് വലിച്ച് കുറച്ചുകൂടി പുറത്തേക്ക് വെച്ചിട്ട് വിട്ടാൽ അതിനനുസരിച്ച് മാറുന്നുണ്ടാവും. കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സൂം ചെയ്ത് നോക്കി കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനാണ് തോന്നുന്നതെങ്കിൽ പോലും വിട്ട് കഴിഞ്ഞാൽ ഉടനെ ആ ഷേപ്പിനനുസരിച്ചിട്ട് മാറുന്നുണ്ടാവും. ഈ തരത്തിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഇതിനെ എൻ്റർ അടിക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം എൻ്റർ അടിച്ച് കഴിയുമ്പോഴാണ് സെലക്ഷൻ ആകുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഉടനെ അത് സെലക്ഷനിലേക്ക് പോകും. കൺട്രോൾ സി കൊടുക്കുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ സിസർ ഒരു ഇൻ്റലിജൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെലക്ഷൻ രീതിയാണ്. വളരെ ഈസിയായിട്ട് നമുക്ക് തുടക്കക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രീതി തന്നെയാണ്. അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അടുത്തത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഫോർഗ്രൗണ്ട് സെലക്ട് ടൂൾ എന്നുള്ളതാണ്. ഞാനതെടുക്കുന്നു. ഇതിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാനൊരു പ്രത്യേക റീജിയണിലേക്ക് ഞാനിങ്ങനെ നമുക്ക് ഒരു പെട്ടെന്ന് അങ്ങനെ നമുക്ക് വരച്ചെടുക്കാം. ഇത്തരത്തിൽ വരയ്ക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ സെലക്ഷൻ രീതിയൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ കുറച്ചുകൂടി സ്പീഡിൽ വരച്ച് ഏറ്റവും അവസാനം കൊണ്ടുവന്ന് ക്ലിക്ക് ഈ പോയിൻറ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ചുറ്റും ഒരു ഒരു ബ്ലൂ കളർ ഷേപ്പ് വരുന്നതാണ്. ഇനി നമുക്ക് ഞാൻ ഇനി ചെയ്യുന്നത് ഇതിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ എൻ്റർ അടിച്ചാൽ ഈ ഭാഗം മാത്രമായിട്ട് സെലക്ട് ചെയ്ത് കിട്ടുന്നുണ്ടാവും. നമ്മൾ സാധാരണ പോലെ കോപ്പി ചെയ്ത് നോക്കാം. ഇവിടെ ഞാനൊന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണ് കേട്ടോ. ഏത് കളറിൻ്റെ ഒക്കെ ഭാഗമാണെന്നുള്ള രീതി കാണിക്കുന്ന ഒരു തരത്തിലും ഞാനൊന്ന് വരയ്ക്കുമ്പോൾ അത്രയും ഭാഗം മാത്രമായിട്ട് അവിടെ നിന്ന് തെളിഞ്ഞു വരുന്ന കാണാൻ പറ്റും. ഞാൻ വരച്ച ഭാഗം മാത്രമായിട്ട് തെളിഞ്ഞു വരുന്ന കാണാൻ പറ്റും. ഞാനതിനെ ഇനി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ സി കൊടുത്ത് കൺട്രോൾ വി കൊടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ വരച്ച ഭാഗത്തിനുള്ളിലെ ഞാൻ കുറേ കൂടി പുറമേക്ക് വരച്ചിരുന്നു, പക്ഷേ അതൊന്നും വന്നിട്ടില്ല. പകരം ആ വരച്ച ഭാഗത്തിൽ ഞാൻ മാർക്ക് ചെയ്ത ഏരിയയിലെ ആ നിറങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം മാത്രമായിട്ട് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും അവസാനം ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച ഈ പാത്ത് ടൂളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. പാത്ത് ടൂൾ എടുക്കുന്നു, സെലക്ഷൻ ഒന്ന് മാറ്റിയേക്കാം. പാത്ത് ടൂള് ഡിസൈനേഴ്സ് പ്രത്യേകിച്ച് ഫോട്ടോഷോപ്പിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന
ഗ്രാഫിക് ഡിസൈനേഴ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പാത്ത് ടൂൾ എന്ന് പറയുന്നത്. ഏറ്റവും ഈസിയായി, എന്നാൽ കുറച്ച് പരിചയമുണ്ടെങ്കിൽ വളരെ ഭംഗിയായി ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ടൂളാണ്. അതും കുറച്ച് ഈ തരത്തിൽ സൂം ചെയ്ത് വെക്കുന്ന നല്ലതായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഇതിനൊരു ഹാൻഡിലുകൾ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇനി ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഉണ്ടോ ഈ തരത്തിലേക്ക് ഹാൻഡിലുകൾ വരുന്നതനുസരിച്ച് ഈ ഹാൻഡിലുകളെ കൈകാര്യം ചെയ്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അത് കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉദ്ദേശിക്കുന്ന ഷേപ്പിലേക്ക് ഒക്കെ കൊണ്ടുപോകാൻ ഈ തരത്തിലേക്ക് ഞാൻ കുറച്ച് സ്പീഡിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഹാൻഡിലുകളെ ഈ മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കൈകാര്യം ചെയ്യാൻ, അത് കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇത്രയും ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത്, ഇതിപ്പോൾ സെലക്ഷൻ ആയിട്ടില്ല, ഈ സെലക്ട് ടൂളിനകത്ത് ഫ്രം പാത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരച്ച പാത്തിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്ത് തരുന്നുണ്ടാവും. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് ഈ പോയിൻ്റൊക്കെ നമുക്ക് വരക്കാം. ഇനിയും ഹാൻഡിലുകളൊക്കെ പിടിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. ഏത് രീതി വേണമെങ്കിലും കറക്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം കോപ്പി ചെയ്താൽ മതിയാവും. കോപ്പി ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ചെയ്യാം, പക്ഷെ കോപ്പി ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും സൗകര്യം. നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാം. ഏത് തരത്തിലാണെങ്കിലും ഇത് ചെയ്തതിന് ശേഷം നമ്മൾ കൺട്രോൾ സി കൊടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇതാണ് ലാസ്റ്റ് വന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ 6 ടൂളുകളും ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു ചിത്രം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന രീതിയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. ഫ്രീ സെലക്ട്, ഫസി സെലക്ട്, സെലക്ട് ബൈ കളർ തുടങ്ങി നമ്മൾ അവസാനം പാത്ത് ടൂൾ വരെ, ഒരു ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ടൂളുകളാണ് ഇത്. ബൈ പ്രാക്ടീസിലൂടെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഏവർക്കും ബൈ. ജിമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 ടൂളുകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. കുറച്ച് വേഗത്തിലായിരിക്കും കാര്യങ്ങൾ പറയുക, കാരണം ഇത് സംശയം ഉണ്ടെങ്കിൽ വീണ്ടും കണ്ട് നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. സെലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള 6 ടൂളുകളാണ് ഇന്ന് പറയുന്നത്. നേരത്തെ റെക്റ്റാങ്കിൾ സെലക്ടും എലിപ്റ്റിക്കൽ സെലക്ടും നമ്മൾ ഇതിനു മുന്നേ ഉള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള 6 എണ്ണമാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.